ഇന്ന് ഉച്ചക്കൂണിന് എന്തൊക്കെയാണ് നോക്കിയാലോ? ഇന്ന് നല്ല ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഉള്ളിച്ചമ്മന്തിയാണ്, നല്ല കോൽപ്പുളിയും വെളിച്ചെണ്ണയും മുളകൊക്കെ ഉണ്ടാക്കിയുള്ള നല്ല കിടിലൻ ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ നല്ല കട്ട തൈരും, പിന്നെ അതുപോലെ അച്ചാറുണ്ട്, ഇഞ്ചിച്ചാറാണ്. പിന്നെ നല്ല കായം പയർ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ചെടുക്കാം. എൻ്റെ ഫേവറേറ്റാണ് കായം പയർ ഉപ്പേരി. പിന്നെ നല്ല ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയുണ്ട്, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചോറിലോട്ട് മാറ്റാം. എല്ലാം നല്ല ചൂട്ടോടെയാണ് കേട്ടോ. ചോറാണെങ്കിലും കറികളാണെങ്കിലും എല്ലാം നല്ല ചൂട്ടോടെയാണ് ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി കഴിച്ചു തുടങ്ങിയാലോ? ആദ്യം തൈരിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചോറിൽ നല്ല പോലെ കുഴച്ചിട്ട് കുറച്ച് കായം പയർ ഉപ്പേരിയും കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. തൈര് കുറച്ച് തണുപ്പുണ്ട് കേട്ടോ, അപ്പോൾ പിന്നെ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ചൂടറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തൈരിയും തുടങ്ങി. ഇനി നമുക്ക് എല്ലാ കറികളും കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം. ആദ്യം ഉള്ളിച്ചമ്മന്തിയിൽ നിന്ന് കുറച്ചെടുക്കാം, എന്നിട്ട് ചോറ് നല്ല പോലെ കുഴയ്ക്കാം കേട്ടോ ആ തൈരും. പിന്നെ അതുപോലെ തന്നെ ഞണ്ട് റോസ്റ്റിൽ നിന്ന് ആദ്യം കുറച്ച് മസാല എടുത്തിട്ട് ചോറിൽ വെച്ചിട്ട് കുറച്ച് അച്ചാറും പിന്നെ തൈരും പിന്നെ കായം പയർ ഉപ്പേരിയും എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് ആ ഞണ്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ കഴമ്പും കൂടി ആ ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. സംഭവം കുറച്ച് പണിയാണ്. ആ ഞണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആ മാംസം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടാണ്. എന്തായാലും കഴിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ആ കഴമ്പെടുത്ത് ചോറിലോട്ട് വെച്ചിട്ട് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തലഞ്ചി കഴിച്ചോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.